അക്ഷയതൃതിയുടെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചെയ്യുക. നമുക്ക് എന്താ പറയുക, സ്വർണമൊന്നും വാങ്ങിച്ചായിരിക്കും ഇപ്പൊ വിൽക്കുന്ന ഈ ഒരു സ്വർണത്തിന്റെ ഈ ഒരു വിലയുടെ അനുസരിച്ച് നമുക്ക് ആർക്കും അങ്ങനെ ദാനം ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഒരു നേരം ഭക്ഷണം അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ദാനമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഏറ്റവും വലിയ പുണ്യമാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. കാരണം പലരുടെയും തെറ്റിദ്ധാരണകൾ ഇങ്ങനെയാണ്, നമ്മൾ തന്നെ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണം നമ്മുടെ കയ്യിൽ വന്ന് ചേരുമെന്നാണ്. അതൊരു തെറ്റായ അതാണ്, ഒരിക്കലും അങ്ങനെ എല്ലാ അക്ഷയതൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ, അതായത് നമ്മുടെ ഗുരുവായൂര്, നമുക്ക് ഇവിടെ അങ്ങനെ ഇവിടെ കുറച്ച് ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ച് റിസ്ക് ആണ് പോകാനായിട്ട്. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാ, അവിടെ പോയിട്ട് നമുക്ക് ഗുരുവായൂര് അക്ഷയതൃതി അന്ന് നമ്മൾ ജ്വല്ലേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് ജ്വല്ലറികളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം പലരും അവരുടെ ഒരു ഇതാണ്, ഇന്ന് നമ്മൾ സ്വർണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് കുതിച്ചു കയറുന്നുള്ളൂ. അപ്പൊ ഒരിക്കലും അതല്ല, നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നത് തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതായത് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും നിങ്ങൾ ഏറ്റവും ചെയ്യുന്ന പുണ്യവും അത് ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. ആ ഒരു കാര്യം ഉണ്ടോ, അപ്പോ അത് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അതല്ലാതെ നമ്മളെ തന്നെ സ്വർണം വാങ്ങിച്ച് നമ്മൾ വലിയ ഇതായിട്ട് ഇതാവും എന്നുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു, നല്ല വെയിലാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഇന്ന് അക്ഷയതൃതിയാണ്. അക്ഷയതൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പല ആൾക്കാർക്കും പല ഇതായി. കാരണം എന്താണ്, ഈ എന്താ പറയുക, സ്വർണങ്ങൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് അക്ഷയതൃതി എന്ന ഒരു എന്താ പറയുക, ആ ഒരു ദിവസത്തിൽ നമ്മള് അധികം ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം. ആ നമ്മൾ ഇന്ന് അക്ഷയതൃതിയാണ്, അക്ഷയതൃതി അന്ന് സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണങ്ങൾ നമുക്ക് വന്ന് ചെയ്യാം. അക്ഷയതൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരാളെ വിശക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഒരു നേരം ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അക്ഷയ പാത്രമായി ആ ഒരു ഇത് നമുക്ക് എന്നും നമ്മുടെ കൂടെ തന്നെ ആ ഒരു ഇത് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക, മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കുക. അതല്ലാതെ നമ്മൾ നമുക്ക് തന്നെ ഇങ്ങനെ എന്താ പറയുക, സ്വർണം വാങ്ങിച്ച് അല്ലെങ്കിൽ ഗോൾഡ് എടുത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്ര വലിയതായിട്ട് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവം. അക്ഷയതൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് എന്താ പറയുക, ഭക്ഷണം കൊടുക്കാം, ഒരു നേരം വിശന്നിരിക്കുന്ന അമ്പലത്തിന്റെ ഫ്രണ്ടിലോ എവിടെയെങ്കിലും ആരാധനകളുടെ ഫ്രണ്ടിലൊക്കെ ഓരോ ആരാധാലയങ്ങളുടെ ഫ്രണ്ടിലും വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു ഇത് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ വന്നിട്ട് എന്താ പറയുക, സ്വർണമൊക്കെ വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ആ ദിവസം നമ്മൾ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് നമ്മൾ കരുതുന്നത്. അതിനെയാണ് എന്താ പറയുക, ആ ഒരു ഇത് നമ്മൾ ആ ഒരു അക്ഷയതൃതിയുടെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചെയ്യുക. നമുക്ക് എന്താ പറയുക, സ്വർണമൊന്നും വാങ്ങിച്ചായിരിക്കും ഇപ്പൊ വിൽക്കുന്ന ഈ ഒരു സ്വർണത്തിന്റെ ഈ ഒരു വിലയുടെ അനുസരിച്ച് നമുക്ക് ആർക്കും അങ്ങനെ ദാനം ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഒരു നേരം ഭക്ഷണം അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ദാനമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഏറ്റവും വലിയ പുണ്യമാണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. കാരണം പലരുടെയും തെറ്റിദ്ധാരണകൾ ഇങ്ങനെയാണ്, നമ്മൾ തന്നെ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വർണം നമ്മുടെ കയ്യിൽ വന്ന് ചേരുമെന്നാണ്. അതൊരു തെറ്റായ അതാണ്, ഒരിക്കലും അങ്ങനെ എല്ലാ അക്ഷയതൃതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ, അതായത് നമ്മുടെ ഗുരുവായൂര്, നമുക്ക് ഇവിടെ അങ്ങനെ ഇവിടെ കുറച്ച് ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ച് റിസ്ക് ആണ് പോകാനായിട്ട്. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാ, അവിടെ പോയിട്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ നാരായണ എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമ്മൾ മനസ്സിൽ ചൊല്ലി ആ ഒരു അതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും വലിയ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അക്ഷയതൃതി എന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്. പിന്നെ വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതുപോലെ മഹാലക്ഷ്മി, മഹാലക്ഷ്മിയുടെ എതിരെ, അതായത് ചോറ്റാലിക്കര മേൽക്കാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് അന്ന് പോകാൻ പറ്റുന്ന ആൾക്കാർ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ അക്ഷയതൃതി അന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിട്ടും അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടുന്ന ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നല്ല ഒരുപാട് വലിയ ഒരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയുമെന്ന് അറിയില്ല, അറിയായിരിക്കാം. എന്നാലും എൻ്റെ ഒരു രീതിയിൽ വലിയതിനെ കുറിച്ച് വലിയ അറിവോ ഒന്നുമില്ലെങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. നമ്മൾ എന്താ പറയുക, അതേപോലെ തന്നെ വീട്ടിലിരുന്ന് നമ്മൾ ദൈവത്തിന് അമ്പലങ്ങളിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പം നമ്മളെപ്പോഴൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ദൈവത്തിന്റെ ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഇതൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ചൊല്ലാൻ നോക്കുക.
അന്നത്തെ ദിവസം ആരെയും പുച്ഛിക്കാതെയും ആരോടും ഒരു തർക്കത്തിനോ ഇതിനോ നിൽക്കാതെയും ആരെയും എന്താ പറയുക വഞ്ചിക്കാതെയും ആരുടെ ആരെയും നമ്മൾ തെറ്റായ രീതിയിൽ സംസാരിക്കുക, ബാഡ് വേർഡ്സുകൾ യൂസ് ചെയ്ത് സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ അങ്ങനെ പോകുന്ന ആൾക്കാരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അപ്പോ എന്താ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്ഷയ തൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയേണ്ടത്. നല്ല ചൂടുണ്ട്, വേർത്തൊഴുകുന്നുണ്ട്. അപ്പോ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് അക്ഷയ തൃതി. പക്ഷെ നമ്മള് ഈ അക്ഷയ തൃതി അന്ന് നമ്മൾ ജ്വല്ലേഴ്സിലൊക്കെ പോയി കഴിഞ്ഞ, അതായത് ജ്വല്ലറികളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം പലരും അവരുടെ ഒരു ഇതാണ്, ഇന്ന് നമ്മൾ സ്വർണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് കുതിച്ചു കയറുന്നുള്ള, അത് ഒരിക്കലും അതല്ല. നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നത് തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതായത് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യവും നിങ്ങൾ ഏറ്റവും ചെയ്യുന്ന പുണ്യവും അത് ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക, ആ ഒരു കാര്യമല്ലോ. അപ്പോ അത് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അതല്ലാതെ നമ്മളെ തന്നെ സ്വർണം വാങ്ങിച്ച് നമ്മൾ വലിയ ഇതായിട്ട് ഇതാവും എന്നുള്ളത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. കഴിയുന്നതും നമ്മൾ ആരെയും ദ്രോഹിക്കാതെയും നമ്മളുടെ വായു കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പുച്ഛിക്കാതെയും ബാഡ് വേർഡ്സുകൾ യൂസ് ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഇന്നത്തെ ഒരു ദിവസമെങ്കിലും അങ്ങനെ ശ്രമിക്കുക. അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ശ്രമിക്കാൻ നോക്കുക. അപ്പോ എന്താ പറയാ, എനിക്കെന്തോ അതിനെ കുറിച്ച് ഒന്ന് പറയണം തോന്നി, എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എന്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അക്ഷയ തൃതിയ ആശംസകൾ നേരുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഫുഡ് കൊടുക്കുക നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും എല്ലാവർക്കും കഴിയട്ടെ. അപ്പൊ എന്നൊരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ